Hi everyone, I'm Ashton Matthew and I'm going to talk about statistical computing. So, statistical computing nu parayumbo nammal idu vare padichittulla theories undu statistics inde adine apply cheyyunna oru course aanu statistical computing nu parayunnu. So, ivide nammal statistical computing la nammal syllabus prakaram we will be going to discuss on R software. Nammal syllabus la R software ne kurichana discuss cheyan povunnathu. പക്ഷേ ഞാൻ ആ സോഫ്റ്റ്വെയറിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർസ് കുറച്ച് വേൾഡ് വൈഡ് ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർസിനെ കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തരാമെന്ന് കരുതി. ദാറ്റ് ഇസ് വൈ ഐ എം ഗോയിങ് ടു ഗിവ് യു ദിസ് വീഡിയോ. സോ ദീസ് ആർ ഫ്യൂ ഓഫ് ദ സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർസ്. ഇവിടെ നമ്മളൊരു 7 സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതല്ല അൾട്ടിമേറ്റ്ലി ഈ 7 എണ്ണമല്ല നമ്മുടെ ലിസ്റ്റ് എന്ന് പറയുന്നത്. There are a lot of statistical softwares, but I'm going to say these few. So, first of all, SPSS, R, MATLAB, Microsoft Excel, SAS, GraphPad Prism, and Minitab. ഇതാണ് ഞാൻ പറയാൻ പോകുന്ന 7 statistical softwares. I'm just going to give you an idea. So, first നമ്മൾ discuss ചെയ്യാൻ പോകുന്നത് SPSS നെ കുറിച്ചാണ്. സോ എസ് പി എസ് എസ് എന്ന് പറയുന്നത് ഒരു യൂസർ ഫ്രണ്ട്ലി ഇൻ്റർഫേസ് ഉള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ ആണ്. എന്ന് വെച്ചാൽ നിങ്ങൾ കോഡ് എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻസ്റ്റെഡ് മെനു ഡ്രോപ്പ് ഡൗൺ മെനൂസിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും എന്താണ് നമുക്ക് കൊടുക്കേണ്ടത്, നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത്. അത് ജസ്റ്റ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് SPSS എന്ന് പറയുന്നത് ഈസിലി ഹാൻഡിലബിൾ ആണ്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ SPSS എന്ന് പറയുന്നത് ഒരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്, അതൊരു ഫ്രീ സോഫ്റ്റ്വെയർ അല്ല. സോ SPSS ഫുൾ റൈറ്റ്സോടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പെയ്ഡ് സോഫ്റ്റ്വെയർ. സോ നെക്സ്റ്റ് ഇസ് ദ R സോഫ്റ്റ്വെയർ. R സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും ഇനി ഈ ഒരു പേപ്പറിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സോഫ്റ്റ്വെയർ ആണ്. R എന്ന് പറയുന്നത് ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. സോ ഫ്രീ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ നമുക്കത് എപ്പോൾ വേണമെങ്കിലും ആക്സസബിൾ ആണ്. ഫ്രീ സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒത്തിരി അപ്ഡേഷൻസ് ഡേ ബൈ ഡേ സംഭവിക്കുന്നുമുണ്ട്, ഡേ ബൈ ഡേ വരുന്നുമുണ്ട്. ബിക്കോസ് എനിബഡി ക്യാൻ എഡിറ്റ്. അതുപോലെ തന്നെ ഒത്തിരി ടൂൾ ബോക്സും ഒത്തിരി ലൈബ്രറീസും നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഏത് പാക്കേജ്, ഏതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളിനെയും ഏതൊരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കോൺസെപ്റ്റിനെയും നമുക്ക് ഇതുവഴി ഈസി ആയിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് അതിനൊരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും. പ്രൊവൈഡഡ് വി നോ ദ കോഡിംഗ്. സോ നമ്മൾ SPSS പറഞ്ഞപ്പം SPSS എന്ന് പറയുന്നത് യൂസർ ഇൻ്റർഫേസ് ഉള്ള നമ്മൾ മെനു ഡ്രോപ്പ് ഡൗൺ മെനൂസിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ നമുക്ക് ഡയറക്റ്റ്ലി സെലക്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആയിരുന്നു. പക്ഷെ R സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. R എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമ്മൾ എപ്പോഴും കോഡ് എഴുതി വേണം. ഒരു ഒരു സെർട്ടൺ ഡിഗ്രി ഓഫ് കോഡിംഗ് നമുക്ക് ഇതിന് ആവശ്യമാണ് R എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഇസ് MATLAB. MATLAB എന്ന് പറഞ്ഞതും ഈ R പോലെ തന്നെയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. ആൻഡ് വേണമെങ്കിൽ നമുക്ക് MATLABലേക്ക് R ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. MATLAB നമുക്ക് കോഡിംഗ് ആവശ്യമായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ യൂസ്ഫുൾ സോഫ്റ്റ്വെയർ. നമ്മൾ സ്റ്റാറ്റിസ്റ്റീഷ്യൻസ് മാത്രമല്ല ബാക്കി ഒത്തിരി ഒത്തിരി ഫീൽഡ്സിന് നമുക്ക് MATLAB യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇസ് മൈക്രോസോഫ്റ്റ് എക്സൽ. മൈക്രോസോഫ്റ്റ് എക്സൽ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ നമ്മളെല്ലാവരും ഇത്ര നാളും, എന്ന് വെച്ചാൽ ഇതുവരെ കണ്ടതിൽ എപ്പോഴും യൂസ് ചെയ്തിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ ആയിരിക്കും. പക്ഷെ അത് സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർ അല്ല, അതൊരു കമ്പ്യൂട്ടിംഗ് സോഫ്റ്റ്വെയർ ആണ്. അതിൽ കുറേ ഡാറ്റ വിഷ്വലൈസേഷൻ ടൂൾസ് ഉണ്ട്. ഒത്തിരി പേര് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളൊക്കെ ഗ്രാഫ് ഉണ്ടാക്കിയതും ബാർ ഡയഗ്രം കണ്ടിട്ടുണ്ടാവും, പൈ ചാർട്ട് കണ്ടിട്ടുണ്ടാവും. ഇത് മാത്രമല്ലാതെ നമുക്കതിൽ കുറേയൊക്കെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സൽ വഴി ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഇസ് SAS. SAS എന്ന് പറയുന്നതും സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതുപോലെ ഇറ്റ് ഈസ് എ പ്രീമിയം സൊല്യൂഷൻ ആണ്. ഇതൊക്കെ പെയ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ആണ്. SAS എന്ന് പറയുന്ന ഒരു പെയ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്, ജസ്റ്റ് ലൈക്ക് ദ SPSS. സിമിലർലി ഗ്രാഫ് പാഡ് പ്രിസം എന്ന് പറയുന്ന ഒരു പ്രീമിയം സോഫ്റ്റ്വെയർ ആണ്. സോ ഇതിലേക്കൊന്നും നമ്മൾ ഒത്തിരി കിടക്കുന്നില്ല. ഇതും SPSS പോലെ സ്ക്രിപ്റ്റിംഗ് ഓപ്ഷൻസും കൂടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു
സോഫ്റ്റ്വെയർ ആണ് ഈ ഗ്രാഫ് പാഡ്രസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് മിനി ടാബ്. മിനി ടാബ് എന്ന് പറയുന്നത് ഒത്തിരി ബേസിക് ആയിട്ടുള്ളതും അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഒരേ പ്ലാറ്റ്ഫോമിൽ നമുക്ക് തരുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മിനി ടാബ്. അതുപോലെ തന്നെ ഈ ഗ്രാഫ് പാഡ് പ്രിസം പോലെ നമുക്ക് ബോത്ത് വേയ്സ് ഐദർ വി ക്യാൻ ഗിവ് ദ സ്ക്രിപ്റ്റഡ് കമാൻഡ്സ് ഓർ നമുക്ക് അതിൻ്റെ GUI യൂസ് ചെയ്തുകൊണ്ടും നമുക്ക് കമാൻഡ്സ് കൊടുക്കാൻ പറ്റും ടു മിനി ടാബ്. സോ ഇവിടെ നമ്മൾ 7 സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയർസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. പക്ഷെ നമ്മുടെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഓൺ ആർ സോഫ്റ്റ്വെയർ. ആർ സോഫ്റ്റ്വെയറിനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തന്നെ ഒത്തിരി കാരണങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫ്രീ സോഫ്റ്റ്വെയർ. രണ്ടാമത് അതിൻ്റെ പോസിബിലിറ്റീസ് ആണ്. ഒത്തിരി പോസിബിലിറ്റീസ് ഉണ്ട്, ഒത്തിരി ലൈബ്രറീസ് ഉണ്ട്, ഒത്തിരി പാക്കേജസ് അവൈലബിൾ ആണ്. സോ ദാറ്റ് നമുക്ക് ഏത് സിറ്റുവേഷനെ കുറിച്ചും ആർ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തുകൊണ്ട് കോഡ് എഴുതാൻ പറ്റും. അത് വെച്ചിട്ട് നമുക്ക് ഒരു കൺക്ലൂഷനിലെത്താൻ പറ്റും. So, this is a short video and hope everyone will like it. Thank you.